ഫിസിക്സ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്സിലെ കുറച്ച് ബേസിക് പോയിൻറ്റ്സ് ആണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ഐസക് ന്യൂട്ടനാണ്. ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ഐസക് ന്യൂട്ടനാണ്. ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അന്താരാഷ്ട്ര ഭൗതിക വർഷം, അതായത് ഫിസിക്സ് ഇയർ എന്ന് പറയുന്നത് 2005. അന്താരാഷ്ട്ര ഭൗതിക വർഷം 2005. അന്താരാഷ്ട്ര പ്രകാശം എന്ന് പറയുന്നത് ദ്രവ്യത്തെക്കുറിച്ചാണ്. ദ്രവ്യം അഥവാ മാറ്റർ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പദാർത്ഥം അഥവാ ദ്രവ്യം എന്നാണ് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലവും വേണം, അതുപോലെ തന്നെ ഭാരമുള്ളതും ആയിരിക്കും. അങ്ങനെയുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാം, ദ്രവ്യം എന്ന് പറയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത് അഥവാ പിണ്ഡം. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതും ഏതൊരു വസ്തുവിനും നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. ആ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് പ്രധാനമായും 7 അവസ്ഥകളാണുള്ളത്. ആദ്യത്തെ 3 നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഖരം, ദ്രാവകം, വാതകം. പിന്നെ ദ്രവ്യത്തിൻ്റെ 4 അവസ്ഥയാണ് പ്ലാസ്മ. 5 അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് ആൻഡ് 6 അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസ്റ്റേറ്റ് ആൻഡ് 7 അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്, ഫെർമയോണിക് കണ്ടൻസ്റ്റേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇങ്ങനെ 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ആൻഡ് പുതുതായിട്ട് 2 കൂടി കണ്ടെത്തിയിട്ടുണ്ട്, ടൈം ക്രിസ്റ്റൽ ആൻഡ് എക്സിറ്റോണിയം. ഇത് രണ്ടുമാണ് ദ്രവ്യത്തിൻ്റെ പുതുതായി കണ്ടെത്തിയിട്ടുള്ള അവസ്ഥകൾ, ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും. ഇനി ഇതിനെക്കുറിച്ച് ഓരോന്ന് എന്താ നമുക്ക് പറയാം. ഖരം, ഖരങ്ങൾ അതായത് നമുക്കറിയാവുന്ന തന്നെയാണ്, ഒരു നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഖരം എന്ന് പറയുന്നത്. ഇനി ദ്രാവകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഒരു നിശ്ചിത ആകൃതി ഉണ്ടായിരിക്കില്ല. ഏത് ആകൃതിയിലും അത് എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളുന്ന പാത്രം അല്ലെങ്കിൽ അത് എന്തിലാണ് ഒരുക്കുന്നത് അതിൻ്റെ ആകൃതിയായിരിക്കും അതിനുണ്ടായിരിക്കുക. ഏത് ആകൃതിയിലും ഉൾക്കൊള്ളാവുന്നതുമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. ഇനി വാതകങ്ങൾ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശ്ചിത ആകൃതിയും ഉണ്ടായിരിക്കില്ല, വ്യാപ്തവും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ, ദ്രവ്യത്തിൻ്റെ അവസ്ഥ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാതകങ്ങൾ എന്ന് പറയുന്നത്. ഈ വാതകങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദ്രാവകങ്ങളിൽ തന്മാത്രകൾ തമ്മിലൊരു അകലം വാതകത്തെക്കാളും കുറച്ച് കുറവായിരിക്കും. ആൻഡ് ഖരത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും, ഇതിൽ വളരെ അടുത്തായിരിക്കും തന്മാത്രകൾ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ പറയും ദ്രവ്യത്തിൻ്റെ 4 അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഏറ്റവും ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ദ്രവ്യം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മയിൽ പദാർത്ഥങ്ങൾ അയോണൈസ്ഡ് ആയിരിക്കും. ആൻഡ് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. ഇടിമിന്നലിൻ്റെ സമയത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, ഇടിമിന്നലിലെ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. ഇനി നമ്മൾ പറഞ്ഞു 4 അവസ്ഥയാണ് പ്ലാസ്മ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി 5 അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിലനിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് കണ്ടുപിടിച്ചത് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടിയാണ്. ആ പേര് തന്നെയാണ്, ബോസും ഐൻസ്റ്റീനും. സത്യേന്ദ്രനാഥ ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഈ രണ്ട് പേര് ചേർന്നിട്ടാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് കണ്ടുപിടിച്ചത്. ഫെർമയോണിക് കണ്ടൻസ്റ്റേറ്റ് 6 സ്റ്റേറ്റാണ്, ദ്രവ്യത്തിൻ്റെ 6 സ്റ്റേറ്റാണ് ഫെർമയോണിക് കണ്ടൻസ്റ്റേറ്റ്. ഏറ്റവും താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്, ഏറ്റവും ലോ ടെമ്പറേച്ചറിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയെയാണ് നമ്മൾ ഫെർമയോണിക് കണ്ടൻസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് 7 അവസ്ഥ ഏതാണ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. 7 സ്റ്റേറ്റ് ഏതാണ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അതെന്ന് പറയുന്നത് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. 6 സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയായിരുന്നു. 7 സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. പുതുതായി കണ്ടുപിടിച്ച ദ്രവ്യത്തിൻ്റെ 2 അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും.
ഈ ഏഴെണ്ണ ഏഴ് ദ്രവ്യത്തിൻ്റെ ഏഴ് അവസ്ഥകൾ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ച രണ്ടവസ്ഥകളാണ് ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും.